മെഡിവിഷൻ കൈരളി ടി വിയിൽ ലോർഡ്സ് ഹോസ്പിറ്റൽ ചെയ്യുന്ന പ്രത്യേകതരം എക്സ്ക്ലൂസീവായിട്ട് ചെയ്യുന്ന മിനിമലി ഇൻവേസീവ് അതായത് കീ ഹോൾ ശസ്ത്രക്രിയ പോലെ ഉള്ള സെവറൽ പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതേക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഒബീസിറ്റി അമിതവണ്ണം. അമിതവണ്ണം ഇന്ന് ഒരു മാരക രോഗമാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അത് ഇന്ത്യയിലും കേരളത്തിലും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്താകമാനം 300 മില്യൺ ആൾക്കാർ ഒബീസിറ്റി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ഇതിന് ശസ്ത്രക്രിയയിലൂടെ ഉള്ള പരിഹാര മാർഗത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ശസ്ത്രക്രിയയല്ലാതെ മരുന്നുകൊണ്ടോ എക്സസൈസ് കൊണ്ടോ ഡയറ്റ് കൊണ്ടോ ഒരു പരിധിവരെ ഇത് കുറയ്ക്കാമെന്നല്ലാതെ ബി എം ഐ ഒരു 35 BMIക്ക് മുകളിലുള്ളവർക്ക് ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നു. ഇന്ന് ഏറ്റവും സേഫായിട്ട് ചെയ്യാവുന്ന ശസ്ത്രക്രിയ ലാപ്പറോസ്കോപ്പിയിലൂടെ ഒരു 3-4 ചെറിയ വിരൽത്തുമ്പിൻ്റെ വലിപ്പമുള്ള ഹോൾസിലൂടെ ചെയ്യുന്ന സ്ലീവ് ഗ്യാസ്ട്രക്ടമി. നേരത്തെ ഞാൻ മനസ്സിലാക്കിയ പോലെ ഒബീസിറ്റി ഡയബറ്റിസിനും ബ്ലഡ് പ്രഷറിനും ഹൃദ്രോഗങ്ങൾക്കും ഒക്കെ കാരണമാണ്. ഈ ശസ്ത്രക്രിയയിലൂടെ ഒബീസിറ്റി മാറുന്നു, ഹൈപ്പർടെൻഷൻ മാറുന്നു, ഡയബറ്റിസും 75% ആൾക്കാരിൽ മാറുന്നതായിട്ട് കാണുന്നു. എല്ലാ വിധത്തിലും വളരെ സേഫാണ്. നാം ഏവരും ഇതേക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ലോർഡ്സിൽ ഇത് തുടരെ ചെയ്തു വരുന്നു. ചെയ്ത ഓരോ രോഗികളും ഈ ശസ്ത്രക്രിയയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറയുന്നു. മറ്റുള്ളവരെ അവർ എൻകറേജ് ചെയ്യുന്നു, പറഞ്ഞയക്കുന്നു. നിങ്ങൾക്ക് ഈ ശസ്ത്രക്രിയയുടെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഇപ്പോൾ കാണാം. അടുത്തതായി വേരിക്കോസ് വെയിൻസിന് ലോർഡ്സിൽ ചെയ്തു വരുന്ന ഏറ്റവും നൂതനമായ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. വേരിക്കോസ് വെയിൻസ് ഉദ്ദേശം 15% ആൾക്കാരെങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വേരിക്കോസ് അൾസറും കാലിൽ ചൊറിച്ചിലും പിഗ്മെൻറ്റേഷനും നിരവധി പ്രശ്നങ്ങളുമായിട്ട് കാലിലെ ഭാരവുമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാകും. ഇതിന് സങ്കീർണമായ
ഓപ്പറേഷൻസ് ട്രഡീഷണലായിട്ട് ചെയ്തിരുന്നു. പക്ഷേ പലപ്പോഴും ഒരു 25% ആൾക്കാരെങ്കിലും ഇതിൻ്റെ റെക്കറൻസ് വന്നിട്ട് വീണ്ടും ബുദ്ധിമുട്ടിയിരുന്നു. ഇന്ന് ഇതിന് ഒരു ചെറിയ ദ്വാരത്തിലൂടെ, ഒരു പിൻഹോൾ സർജറി എന്ന് പറഞ്ഞാലും ഇത് സർജറിയല്ല, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്ന പോലെ തൊടയുടെ താഴേയറ്റത്ത് വന്നിട്ട് ഒരു ചെറിയ നീഡിൽ കടത്തി അതിനുള്ളിലൂടെ ഒരു ഗൈഡ് വയറും അതിന് മുകളിലൂടെ ഒരു ക്യാനുലായും കടത്തി ക്യാനുലയ്ക്കുള്ളിലൂടെ റേഡിയോ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ്റെ സഹായത്തോടെ ഈ കത്തീറ്ററിൻ്റെ ടിപ്പിൽ ഉള്ള ആക്റ്റീവ് എലമെൻറ്റിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനും അതോട് അനുബന്ധിച്ച് ഹീറ്റും ജനറേറ്റ് ചെയ്യപ്പെടുകയും ഈ തിരിച്ചു ഒഴുകുന്ന ഇൻകോമ്പിറ്റൻ്റ് വാൽവിൻ്റെ വാൽവിനെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് തുടയിടുക്കിലും മുട്ടിൻ്റെ പുറകിലും ഉള്ള രണ്ട് പ്രധാനപ്പെട്ട വാൽവുകൾ ഇൻകോമ്പിറ്റൻ്റ് ആകുമ്പോൾ, തിരിച്ചു തുറക്കുമ്പോൾ ബ്ലഡ് തിരിച്ചൊഴുകുകയും വെയിൻസ് ഡയലേറ്റ് ചെയ്ത് വരികയും ചെയ്യുന്ന അവസ്ഥ ഈ പ്രൊസീജിയറിലൂടെ മാറിക്കിട്ടുന്നു. ഈ വെയിൻ അവിടെ ക്ലോസ് ചെയ്യപ്പെടുന്നു, വീനസ് ക്ലോഷർ, അതാണ് സംഭവിക്കുന്നത്. ഈ വാൽവിനെ തിരിച്ച് തുറന്നു കൊടുക്കാൻ അനുവദിക്കാതെ ഈ വാൽവ് ക്ലോസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും നൂതനമായ ഒരു സർജറിയാണ്. നിങ്ങൾക്ക് ഈ പ്രൊസീജിയർ എങ്ങനെ ചെയ്യുന്നു എന്ന് ഈ വീഡിയോ ക്ലിപ്പിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ റെക്കറൻസിനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു പക്ഷേ ഒരു ലെസ് ദാൻ 3% എന്ന് പറയാം. റെക്കറൻസ് വന്നാൽ തന്നെ അതിനെ ഇഞ്ചെക്റ്റ് ചെയ്തും പെർഫറേറ്റർ എന്ന് പറയുന്ന മുട്ടിന് താഴെയുള്ള വെയിനെ കെട്ടിയും പൂർണ്ണ സുഖം കിട്ടുന്നതിന് സാധിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ഹേമറോയിഡ്സ്, മൂലക്കുരുവിൻ്റെ അസുഖം. അൻപത് ശതമാനം ആൾക്കാരിലും 50 വയസ്സിന് മുകളിലുള്ള മൂലക്കുരുവിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതായിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. എല്ലാ മനുഷ്യരും അവരുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും മൂലക്കുരുവിൻ്റെ ബുദ്ധിമുട്ടിന് അവസരം ഉണ്ടാകുന്നു. ഇവിടെ ഉള്ള ചികിത്സാ രീതികൾ നിരവധിയുണ്ട്. തുടക്കത്തിൽ ആഹാരത്തിലുള്ള ക്രമീകരണവും ചില മെഡിസിൻസും കൊണ്ട് തുടക്കത്തിലുള്ള ഹേമറോയിഡ്സ്, മൂലക്കുരുവിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുന്നു. പക്ഷേ അത് സെക്കൻഡ് ഡിഗ്രി കഴിഞ്ഞിട്ട് തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി പുറമേക്ക് തള്ളി വരികയും പുറമേ തന്നെ കിടക്കുകയും ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ സർജറി അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. കൺവെൻഷണൽ സർജറി
വളരെ പെയിൻഫുള്ളാണ്. പുറമേ മുറിവുകൾ ഉണ്ടാക്കുന്നു. ഈ മുറിവുകൾ ഉണങ്ങി വരാൻ വളരെയധികം ദിവസങ്ങളെടുക്കുന്നു. ഉണങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഏനൽ സ്റ്റിനോസിസ് ഉണ്ടാകുന്നു. ഇതൊക്കെ മാറ്റിവെച്ച് വളരെ സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജ്യറാണ് MIPH, മിനിമലി ഇൻവേസീവ് പ്രൊസീജ്യർ ഫോർ പ്രൊലാപ്സ് ആൻഡ് ഹെമറോയിഡ്സ് എന്ന് പറയുന്ന സ്റ്റേപ്ലർ സർജറി. ഇതൊരു കണ്ടു കഴിഞ്ഞാൽ ഗണ്ണിൻ്റെ ഷേപ്പിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റിൻ്റെ സഹായത്തോടെ ചെയ്യുന്ന ഒരു പ്രൊസീജ്യറാണ്. കൊബീഡിയൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയുടെ ഇൻസ്ട്രുമെൻ്റാണ്. അതുപോലെ തന്നെ ജോൺസൺ എന്ന് പറയുന്ന കമ്പനിയും ക്കും ഈ ഇൻസ്ട്രുമെൻ്റുണ്ട്. ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് സ്റ്റേപ്ലർ സർജറി ചെയ്യുന്നത്. ഈ പ്രൊസീജ്യർ ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ 20 മിനിറ്റ്സിൻ്റെ സമയം മാത്രമേ എടുക്കുള്ളൂ. ഒരു ചെറിയ റീജിയണൽ അനസ്തീസിയയിലാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിനടുത്ത ദിവസം വീട്ടിൽ പോകാം. ഇവിടെ വേദനരഹിതമായ ഒരു പ്രൊസീജ്യറാണിത്. പുറമേ മുറിവില്ല. രണ്ടാമത് വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒരു സർജിക്കൽ പ്രൊസീജ്യറാണ് സ്റ്റേപ്ലർ ഹെമറോയിഡക്ടമി, പൈൽസിനുള്ള നൂതനമായ ചികിത്സാ രീതി. ഇത് അടുത്ത ഒരു വീഡിയോ ക്ലിപ്പിങ്ങിൽ നിങ്ങൾക്ക് കൂടുതൽ ഈ പ്രൊസീജിയറിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത വിഷയം ഫിസ്റ്റുല. ഏനൽ ഫിസ്റ്റുല മലദ്വാരത്തിന് ചുറ്റും വരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ, ഒന്ന് നാം നേരത്തെ പറഞ്ഞ അരിഷസ് മൂലക്കുരു ഏറ്റവും കോമണായിട്ട് കാണുന്നത്, സർവ്വസാധാരണ. മറ്റൊന്ന് ഫിഷർ എന്ന് പറയും. അത് ഏനൽ കനാലിലുള്ള ഒരു ലീനിയ അൾസറാണ്. ഏതാണ്ട് 6 o'clock പൊസിഷനിൽ വരും. മോഷൻ പാസ് ചെയ്താൽ വല്ലാത്ത പുകച്ചിലാണ്. കുറച്ച് നേരം അരമണിക്കൂറിലധികം നിൽക്കുന്ന പുകച്ചിൽ, പ്രത്യേകിച്ചും കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക്. മറ്റൊരു ബുദ്ധിമുട്ടാണ് ഫിസ്റ്റുല. ഇത് ഒരു ഡിസ്ചാർജ്, ഫസ്റ്റ് ഡിസ്ചാർജ് വരുന്ന ഒരു പിമ്പിളിൻ്റെ രൂപത്തിൽ സർഫസിൽ കാണുന്ന ഒരു ഫിസ്റ്റുല ട്രാക്റ്റോടുകൂടി അകത്ത് രക്തത്തിനുള്ളിലോ ഏനൽ കനാലിലോ ഒരു ഇൻറ്റേണൽ ഓപ്പണിംഗ് കാണും.
പുറമേ സ്കിന്നിൽ ഒരു എക്സ്റ്റേണൽ ഓപ്പണിംഗ് കാണും. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു ട്രാക്ട് ഉണ്ടാകും, ഗ്രാനുലേഷൻ ടിഷ്യൂ. അൺഹെൽത്തി ആയിട്ടുള്ള ഗ്രാനുലേഷൻ ഇരിക്കുന്ന ഒരു ടിഷ്യൂ ആണ് ഈ ട്രാക്റ്റിനുള്ളിൽ, ഈ ട്യൂബിനുള്ളിൽ. ഇതിൻ്റെ ചികിത്സ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സർജറി ആയിരുന്നു. പലപ്പോഴും റെക്കറൻസ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് തുറന്നു വെച്ച് മാസങ്ങൾ സമയമെടുത്ത് ഉണക്കി വന്നിരുന്ന ഒരു കാലം. അതിനുശേഷം ഈ ട്രാക്റ്റിനെ റിമൂവ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിരുന്ന ഒരു കാലം. ഓപ്പൺ ചെയ്ത് വെച്ച് ഇതിനേക്കാളും തീർച്ചയായിട്ടും നല്ലത് ക്ലോസ് ചെയ്തിരുന്ന ചികിത്സാ സമ്പ്രദായമാണ്. എന്നാലും ഇതിൻ്റെ റെക്കറൻസ് രണ്ടാമത് വരുന്നത് വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഏനൽ ഫിസ്റ്റിലേക്കുള്ള ട്രീറ്റ്മെൻറ്റ് വാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയറാണ്. അതായത് മിനിമലി ഇൻവേസീവ് സർജറി എന്ന് പറയുന്ന, കീ ഹോൾ സർജറി എന്ന് പറയുന്ന ടെക്നിക് ഉപയോഗിച്ചിട്ട് വീഡിയോ അസിസ്റ്റഡ് ഏനൽ ഫിസ്റ്റുല ട്രീറ്റ്മെൻറ്റ്. വീഡിയോ അസിസ്റ്റഡ് ഏനൽ ഫിസ്റ്റുല ട്രീറ്റ്മെൻറ്റിൽ ട്രീറ്റ്മെൻറ്റ് ഒരു ടെലസ്കോപ്പ് ഈ എക്സ്റ്റേണൽ ഓപ്പണിങ്ങിലൂടെ പാസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലുള്ള ഒരു ചാനൽ വഴി കരിച്ചു കളയാൻ സാധിക്കുന്ന ഒരു മോണോപോള ഡയതെർമി ഉപയോഗിച്ചിട്ട് ഈ ഗ്രാനുലേഷൻ ടിഷ്യൂ നിറഞ്ഞിരിക്കുന്ന ട്രാക്റ്റിനെ കരിച്ചു കളയുകയും അതിനുശേഷം അകത്തുള്ള ഇൻറ്റേണൽ ഓപ്പണിങ്ങിനെ ഒരു സ്റ്റേപ്ലർ ഫയർ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ട് ഈ ട്രാക്റ്റിനെ വാഷ് ചെയ്ത് ബ്രഷ് കൊണ്ട് വാഷ് ചെയ്ത് ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻസ് കൊണ്ട് വാഷ് ചെയ്ത് ഈ ട്രാക്റ്റിനെ വിടുകയും ചെയ്യുന്നു. ആ ട്രാക്റ്റെന്ന് പറയുന്ന എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഒരു 3 മില്ലിമീറ്റേഴ്സ് അല്ലെങ്കിൽ 4 മില്ലിമീറ്റേഴ്സ് അല്ലെങ്കിൽ 5 മില്ലിമീറ്റേഴ്സ് മാക്സിമം വരുന്ന ഒരു എക്സ്റ്റേണൽ ഓപ്പണിംഗ് മാത്രമേ കാണുകയുള്ളൂ. അത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായിട്ട് ഉണങ്ങിക്കിട്ടുന്നു. ഇത് ഏറ്റവും നൂതനമായ സർജറി ആയതുകൊണ്ട് ഇന്ന് വ്യാപകമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു സംഗതി, കേരളത്തിൽ ഒരൊറ്റ സെൻറ്റർ ഇന്നുള്ളത് ലോഡ്സിലാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് നിങ്ങൾക്ക് അടുത്തതായി കാണാം.
അടുത്തതായിട്ട് സിൽസ് എന്ന ഒരു മിനിമലി ഇൻവേസീവ് പ്രൊസീജിയറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സിൽസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇൻസിഷൻ ലാപ്രോസ്കോപ്പിക് സർജറി. ഇതൊറ്റ ഒരു ദ്വാരത്തിലൂടെ, അതായത് പൊക്കിളിൻ്റെ ഭാഗത്ത് പൊക്കിളിലൂടെ ഒരു 2 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ 3-4 സുഷിരങ്ങളിലുള്ള ഒരു ഡിവൈസ് വെക്കുന്നു. ഉദാഹരണത്തിന് അപ്പൻഡിക്സിൻ്റെ ഒരു ഓപ്പറേഷനാണെന്ന് കരുതുക. ഈ ഡിവൈസിലൂടെ ഉള്ള ദ്വാരത്തിൽ 5 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള ഒരു ടെലസ്കോപ്പ് പോകുന്നു. മറ്റു 2 ദ്വാരങ്ങളിലൂടെ 5 മില്ലിമീറ്റർ, അതായത് 0.5 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള ലോങ് 2 ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് അപ്പൻഡിസെക്ടമി ചെയ്യുന്നു. അതുപോലെ തന്നെ ഗാൾബ്ലാഡർ ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അംബലൈക്കസ്, അതായത് പൊക്കിൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാർ ഒന്നും കാണുന്നില്ല. പ്രത്യേകിച്ചും 17 വയസ്സുള്ള അല്ലെങ്കിൽ 15 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു ഓപ്പറേഷൻ്റെ സ്കാറില്ലാത്ത ഒരു ഓപ്പറേഷൻ തീർച്ചയായിട്ടും അവർ പ്രിഫർ ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഈ സ്കാറില്ലാത്ത ഓപ്പറേഷൻ ആണ് സിംഗിൾ ഇൻസിഷൻ ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ സിംഗിൾ പോർട്ട് സർജറി. ഇത് എല്ലാ പേർക്കും നിർബന്ധമായിട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്. സ്കാറിന് പാടില്ല എന്ന് നിർബന്ധമുള്ള ഒരു ഫിലിം ആക്ട്രസ് എന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു ഡാൻസർ എന്ന് വെക്കുക, ഇത്തരം ഓപ്പറേഷൻ തീർച്ചയായിട്ടും അവർക്ക് അനിവാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സിംഗിൾ ഇൻസിഷനിലൂടെ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യാനുള്ള സംവിധാനം ലോഡ്സിലുണ്ട്, ചെയ്തു വരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാം. അടുത്ത വിഷയം നാം എല്ലാം വളരെ സാധാരണയായിട്ട് കാണുന്ന ഹെർണിയ. ഹെർണിയ ഏറ്റവും കോമണായിട്ടുള്ള ഹെർണിയ ഗ്രോയിൻ ഹെർണിയാസ് ആണ്, തൊടയിടുക്കിൽ വരുന്ന ഹെർണിയാസ്. അത് കഴിഞ്ഞാൽ മുൻപ് ചെയ്ത ഓപ്പറേഷൻ്റെ ഫലമായിട്ട് വരുന്ന ഇൻസിഷൻ ഹേണിയാസ്, വെൻട്രൽ ഹേണിയാസ്, എപ്പിഗാസ്ട്രിക് ഹേണിയാസ്, അംബ്ലൈക്കസിൽ വരുന്ന ഹെർണിയാസ്, അങ്ങനെ നിരവധി ഹെർണിയാസ്. ഹെർണിയ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ജന്മന ഉണ്ടാകുന്ന ഹെർണിയാസ് ഉണ്ട്, വളരെ കുറവാണ്.
അത് കഴിഞ്ഞാൽ അക്വേർഡ് ഹെർണിയാസ് മസിൽ വീക്ക്നെസ് കൊണ്ട് ആണ് പ്രധാനമായിട്ട് വരുന്നത്. സാധാരണക്കാരൻ്റെ ലേമാൻസ് ലാംഗ്വേജിൽ അതിന് റപ്ചർ എന്ന് പറയും. മസിൽ മാറിക്കൊടുക്കുന്നു ബലക്കുറവ് വരുമ്പോൾ. അകത്ത് പ്രഷർ കൂടുമ്പോൾ മസിൽ മാറിക്കൊടുക്കുകയും അകത്തുള്ള ആന്തര അവയവങ്ങൾ പുറമേക്ക് തള്ളി വരികയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ചികിത്സിക്കേണ്ടതാണ്. അതിനുള്ള ചികിത്സ അത്യാവശ്യം ബെൽറ്റെല്ലാം ഉപയോഗിച്ച് ഒന്ന് തൽക്കാലം ടൈഡ് ഓവർ ചെയ്യാമെങ്കിലും അതിനുള്ള ചികിത്സ സർജറി മാത്രമാണ്, സംശയമില്ല. പണ്ട് കാലത്ത് അകത്തുനിന്ന് വരുന്ന ഹെർണിയയെ പുറമേ നിന്ന് മസിലും ബ്ലഡ് വെസൽസും നേഴ്സും ഒക്കെ മുറിച്ച് അകത്ത് പോയി റിപ്പയർ ചെയ്തിരുന്ന ഒരു ട്രഡീഷണൽ സർജറി ആയിരുന്നു. ഇന്നും നിരവധി ആൾക്കാർ അത് തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാപ്രോസ്കോപ്പിക് ഹെർണിയ സർജറി ഉണ്ട്. കഴിഞ്ഞ ഒരു 2 decades ഇത് വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്നു. ഏത് തരത്തിലുള്ള ഹെർണിയ ആയാലും, ഗ്രോയിൻ ഹെർണിയ ആയാലും, അബ്ഡമിൻ്റെ ഏത് ഭാഗത്തുള്ള ഹെർണിയ ആയാലും, പ്രീവിയസ് ആയിട്ട് പല സർജറി കഴിഞ്ഞിട്ട് ഉള്ള ഹെർണിയാസ് ആയാലും ലാപ്രോസ്കോപ്പിയിലൂടെ മാത്രമാണ് ലോഡ്സിൽ ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന ടെക്നിക്ക് ലാപ്രോസ്കോപ്പി വഴി ഈ ഹെർണിയ റെഡ്യൂസ് ചെയ്തിട്ട് അകത്തൊരു സ്റ്റോപ്പർ വെക്കുന്ന പോലെ ഒരു മെഷ് വെക്കുന്നു ഇൻസൈഡ് ദി അബ്ഡമൻ ഇൻട്രാപെട്രോണിയലായിട്ട്. അതാണ് ചെയ്യുന്നത്. ഇതിൻ്റെ റിസൾട്ട്സ് വളരെ നല്ലതാണ്. റെക്കറൻസ് വളരെ കുറവാണ്. റെക്കറൻസ് വരേണ്ട യാതൊരു റീസണും ഞാൻ കാണുന്നില്ല. ടെക്നിക്സും ടെക്നോളജിയും മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റെക്കറൻസിന് യാതൊരു റീസണുമില്ല. ഇത് ചെയ്യുന്ന സെൻറ്റേഴ്സ് കൂടുതൽ ഉണ്ടാകട്ടെ എന്നാണ് പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറ്. അതുപോലെ തന്നെ അബ്ഡമിനകത്തുള്ള എല്ലാ സർജറികളും, ലിവർ ഡിസീസസ് ആയാലും ശരി, കുടലിലുണ്ടാകുന്ന രോഗങ്ങളായാലും ശരി, പിത്തസഞ്ചിയിലായാലും ശരി, സ്റ്റൊമക്കിലുള്ള ക്യാൻസർ ആയാലും ശരി, എല്ലാ രോഗങ്ങളും ഇന്ന് ലാപ്രോസ്കോപ്പിയിലൂടെ വളരെ കുറഞ്ഞ ഡിസ്കംഫർട്ട് മാത്രം, വളരെ കുറഞ്ഞ ക്ഷതം മാത്രം വരുന്ന ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ ചെയ്യുന്ന ഒരു കാലത്തിലാണ് നാം. അത് ലോഡ്സിൽ പ്രത്യേകിച്ചും വളരെയധികം പ്രാധാന്യം കൊടുത്ത് ചെയ്തു വരുന്നു എന്നറിയിക്കാൻ സന്തോഷമുണ്ട്. ഹെർണിയ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ് കൂടി നിങ്ങൾക്ക് കാണാം. Thank you.
എനിക്ക് ജനങ്ങളോട് മാത്രമല്ല സർജറിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സർജന്മാരോടും പറയാനുള്ളൊരു സംഗതി, മിനിമലി ഇൻവേസീവ് എന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറിയുടെ ലോകത്തിലേക്ക് നിങ്ങളെല്ലാം അത് മനസ്സിലാക്കി വരേണ്ടതുണ്ട്. ഇനി അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സർജൻ റോബോട്ടിൻ്റെ സഹായത്തോടെ ആയിരിക്കും സർജറി ചെയ്യുക എന്നുള്ളതിന് യാതൊരു സംശയമില്ല എനിക്ക്. താങ്ക് യു വെരി മച്ച്.